ഒരു പെറ്റ് പേരൻ്റ് ആക്കുക എന്നത് ഒരു ലൈഫ് ടൈം ഉത്തരവാദിത്തമാണ്. ഇഷ്ടമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരു പൂച്ചയെയോ പട്ടിയെയോ സ്വന്തമാക്കുന്നതിൽ അർത്ഥമില്ല. മൃഗങ്ങൾക്കും അവരവരുടേതായ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പെറ്റിനെ വളർത്താൻ. ഒരു കുഞ്ഞു ജനിക്കേണ്ടത് അച്ഛനമ്മമാരുടെ തുല്യ സമ്മതത്തോടെ ആകണം എന്നതുപോലെ തന്നെയാണ് അരുമയെ വളർത്തുന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങളുടെ സമ്മതവും. എല്ലാവർക്കും പെറ്റിനോടുള്ള ഇഷ്ടം വൈകാരികം ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൂച്ചയുടെയും നായയുടെയും രോമം, അവരുടെ കുസൃതികൾ, വികൃതികൾ എന്നിവ ഒരേപോലെ അംഗീകരിക്കാനും ആസ്വദിക്കാനും കഴിയില്ല. ഈ അവസ്ഥ വരുമ്പോഴാണ് പല മൃഗസ്നേഹികളും കഷ്ടത്തിലാകുന്നത്. വീട്ടുകാർ നിരത്തുന്ന പരാതികളും പരിഭവങ്ങളും ഒരു വശത്ത്, മറുവശത്ത് പെറ്റിനോടുള്ള സ്നേഹം. ഇതിനിടയിൽ കൂട്ടിലിട്ട അവസ്ഥയിൽ പെട്ടുപോകുന്ന പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ അവസ്ഥ ചിന്തിക്കണം. താങ്ങാവുന്നതിലുമപ്പുറം മാനസിക സമ്മർദ്ദമാണ് മൃഗങ്ങൾക്കുണ്ടാകുന്നത്. അതിനാൽ തന്നെ ഒരു പെറ്റ് പേരൻ്റ് ആകാൻ തയ്യാറെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളെപ്പോലെ വളർത്തു മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ വീട്ടുകാർക്കും കഴിയണം. മനുഷ്യരെ പോലെ തന്നെ പല വിധത്തിലുള്ള രോഗാവസ്ഥകളും മൃഗങ്ങൾക്കും വരാം. രോഗാരംഭത്തിൽ തന്നെ ചികിത്സിക്കാനുള്ള മനസ്സ് കാണിക്കുക. മൃഗങ്ങളുടെ രോമം അലർജി ഉള്ളവർ മൃഗങ്ങളിൽ നിന്നും അകലം പാലിക്കുക. വൃത്തിയിൽ അമിതമായ ശ്രദ്ധ നൽകുന്നവർ മൃഗങ്ങളെ വളർത്താതിരിക്കുക. സമ്മർദ്ദം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ തന്നെയാണ്, അത് മനസ്സിലാക്കുക. വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ, പെറ്റിനോടുള്ള താല്പര്യം എന്നിവ കൂടി പരിഗണിക്കുക. വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഇതിന് ജീവിച്ചോളൂ എന്ന് കരുതി പെറ്റിനെ വളർത്തരുത്. അവയ്ക്ക് നല്ല ഭക്ഷണവും രോഗം വന്നാൽ ചികിത്സയും ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിന് മാത്രം പെറ്റിനെ വളർത്തരുത്. അവരുടെ മനസ്സ് മാറുമ്പോൾ പെറ്റ്സ് ബാധ്യതയാവും. സുരക്ഷിതമായി പെരുവഴിയിൽ ഉപേക്ഷിച്ചാൽ എങ്ങനെയെങ്കിലും മൃഗങ്ങൾ ജീവിക്കുമെന്ന് കരുതരുത്, അവ ജീവിക്കത്തില്ല. വീട്ടിൽ പെറ്റ്സുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം വീട് വിട്ടു മാറി നിൽക്കാം എന്ന വ്യാമോഹം വേണ്ട.